എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷിക ദിനാഘോഷങ്ങൾ നടന്നുവരുന്ന ഈ വേളയിൽ ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ നാളിതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വിവേചനങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ദളിത് പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ, പോരാട്ടങ്ങൾ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ചരിത്രത്തിൻ്റെ നാളുവഴികൾ ഇരുട്ടറകളിൽ തളയ്ക്കപ്പെട്ടൊരു വിഭാഗമാണ് ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നുകരാൻ അവസരം ലഭിക്കാത്ത ഒരു വലിയ വിഭാഗം ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയതും ഈ വിഭാഗമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്ന് നമ്മൾ 75 വർഷത്തിലേക്ക് കടന്നു നിൽക്കുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായകമായ ഇടപെടലുകളിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന ഈ വിഭാഗം ഭരണഘടനാ പരിരക്ഷയോടുകൂടി ചില അവകാശങ്ങളും അതുപോലെ തന്നെ നിയമപരമായ പരിരക്ഷയോടുകൂടിയുള്ള അധികാരങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അടിമതുല്യമായ ജീവിതം നയിച്ച ഒരു വിഭാഗമാണ് അന്നത്തെ പട്ടികജാതിക്കാർ അല്ലെങ്കിൽ പട്ടികവർഗക്കാർ, ഇന്നറിയപ്പെടുന്ന ആ രീതിയിലാണ്. തീർച്ചയായും തൊട്ടുകൂടായ്മയുടെയും തിണ്ടിക്കൂടായ്മയുടെയും കടുത്ത യാതനകൾ അനുഭവിക്കേണ്ടി വന്ന ഈ വിഭാഗം സമൂഹത്തിൽ എന്നും ആട്ടി അകറ്റപ്പെട്ടവരായിരുന്നു. ജാതീയ ശ്രേണിയിൽ പഞ്ചമനായും ചണ്ടാളനായും സമൂഹത്തിലെ നല്ല കാര്യങ്ങളിലേക്ക് അടുപ്പിക്കാൻ അവകാശമില്ലാത്തവരായി മുദ്രകുത്തപ്പെട്ട ഒരു ചരിത്രം ഈ വിഭാഗത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടൊരു വിഭാഗം, സാമൂഹ്യ പുരോഗതിയിൽ ജാതി തടസ്സമായി നിൽക്കുകയും അതിൻ്റെ കടുത്ത പീഡനവും കൊടിയ മർദ്ദനവും ഏൽക്കേണ്ടി വന്ന പഴയ സമൂഹം, പൂർവികർ, അവരെയെല്ലാം പ്രത്യേക അവകാശങ്ങളും സംവരണവും നൽകിക്കൊണ്ട് ഭരണഘടനാ സ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി പരിരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുകയാണ്. എന്നാൽ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത്, മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഉൾപ്പെടെ ഈ വിഭാഗത്തിൻ്റെ സാമൂഹ്യ അവശത പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ജ്യോതിബ ഫുലെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സാവിത്രി ഫുലെ, ഇത്തരം സാമൂഹ്യ ഭരണപരിഷ്കർത്താക്കൾ പൊതുവായി അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയം സാമൂഹ്യ അവശതയ്ക്ക് വേണ്ടിയാണ്, ജാതിപരമായ വിവേചനത്തിനെതിരായിരുന്നു. സാവിത്രിബായ് ഫുലെ അവരുടെ വീട് തന്നെ സ്ത്രീകളുടെ ആദ്യത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പിന്നോക്കക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും എഴുതി കൊടുത്ത അനുഭവം നമ്മുടെ മുമ്പിൽ ആ കഥയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഡോക്ടർ B.R. അംബേദ്കർ ചരിത്രം തന്നെ ഒരിക്കലും മറക്കാനാവാത്ത, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ പോരാട്ടങ്ങളുടെ ഓർമ്മകളാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കറുടെ ജീവിതവും ചരിത്രവും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമൊക്കെ. അതെല്ലാം കൊടിയ ജാതീയപരമായ വിവേചനവും മർദ്ദനത്തിൻ്റെയും പീഡനത്തിൻ്റെയും അനുഭവത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ജീവിത ചരിത്രമാണ്, ആശയമാണ് ഡോക്ടർ B.R. അംബേദ്കറുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇന്ന് കേരളത്തിൽ നമുക്കറിയാവുന്ന മഹാത്മാ അയ്യങ്കാളിയെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഇത്തരം ജാതീയപരമായ അവശതകൾക്കെതിരായി വിദ്യാഭ്യാസത്തിന് വേണ്ടി, പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയൊക്കെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1913 ഏറ്റവും പ്രസിദ്ധമായ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നവോത്ഥാന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഏടുകളാണ്. അതുപോലെ തമിഴ്നാട്ടിൽ E.V. രാമസ്വാമി നായ്ക്കർ, അദ്ദേഹം Periorna Pulanagal. Avrela meted to Lashangal and the Brana, Jadi Adichamartal Kadraita. Would say Idalam Swadandra Kalagatatil, Swadandra Kalagatal Pesodi Capudambul, Idindelam Bhagamite and Nagarda Pedanta Hano. In the Pope Tulairati Anbadil in the Paranagadan Level Vondo. Paranagadan Sudamaitula, Otere Avagashangalum. Patigajadi, Patiga Varga Vibagatan, India Rajata, Anibovika and Vendi, Vebastavi the Maya Niam in the Levelund. And I think Rivatunile Kanakan Sirichunda. In the ill Patigajadikar and the Barayana, Padinara point R Shadamanamano. Patiga Varga car and over in the te point R Shadamano. Other Kerala Tilanandangle, one by the point one ne Puji Shadamanam, Patigajadikar Patiga Varga car, one ne point Nale one by the Shadamanamai in the ഇന്ത്യയിലെയും കേരളത്തിലെയും ജനസംഖ്യയിൽ നിർണായകമായ ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ അവകാശങ്ങൾ ഭരണഘടനാ വ്യവസ്ഥാപിതവും തുടർന്നുണ്ടായ നിരവധി നിയമങ്ങളാൽ പരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അത് എത്രമാത്രം പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു സംരക്ഷണം എന്ന നിലയിൽ ഈ വകുപ്പുകളെയും നിയമങ്ങളെയും അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള പരിശോധന കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 1950 ഭരണഘടന വന്നതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം 55ലെ ഇന്ത്യൻ സിവിൽ റൈറ്റ് ആക്ട് ആണ്. അതിൽ യഥാർത്ഥത്തിൽ എല്ലാ പൗരന്മാരും പ്രത്യേകിച്ച് ജാതിപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്കെതിരായിട്ടുള്ള വലിയ ഒരു ആശയമാണ് അതിന്റെ ഭാഗമായി ഉണ്ടായത്. അതിനുശേഷം നിരവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഭരണഘടനയുടെ പ്രത്യേക വകുപ്പുകൾ അനുസരിച്ച് ആർട്ടിക്കിൾ അനുസരിച്ചുകൊണ്ട് തന്നെ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും സംരക്ഷിക്കാനുള്ള അവരുടെ സാമൂഹിക അവശത പരിഹരിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് ഉൾപ്പെടെയുള്ള സംവരണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ വകുപ്പുകൾ പ്രത്യേകമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിലവിൽ നിയമമുള്ളത്. അതിന്റെ ഭാഗമായി നമുക്ക് ആർട്ടിക്കിൾ 17 ഏറ്റവും പ്രധാനമായി പറയുന്നത് അൺടച്ചബിലിറ്റീസ് തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെട്ട ഒരു വകുപ്പാണ്. തുടർന്ന് ആർട്ടിക്കിൾ 330, 338 തുടങ്ങിയിട്ടുള്ള നിരവധി വകുപ്പുകൾ പട്ടികജാതിക്കാരുടെ സാമൂഹിക അവശതയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും എല്ലാം പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി പ്രത്യേകം നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള വകുപ്പുകളാണ്. നമ്മളിവിടെ കാണേണ്ടത് നാഷണൽ SC/ST കമ്മീഷൻ തന്നെ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപിതമാണ്. അതനുസരിച്ചുകൊണ്ട് സംസ്ഥാന തലങ്ങളിൽ ആ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നു. അത് ഭരണഘടനയുടെ പ്രത്യേക പിന്നെ ആർട്ടിക്കിൾ അനുസരിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ചുമതല നിർവഹിച്ചു വരുന്നതാണ്. 1989 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ SC/ST Atrocities Prevention Act നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഫോക്കസ് ചെയ്യപ്പെടുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരെ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു കവചമാണ്. യഥാർത്ഥ സംരക്ഷണ കവചമാണ്. എന്നാൽ ഇത്തരം നിയമങ്ങൾ നമ്മൾ ആലോചിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വസ്തുതാപരമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ഈ വിഭാഗത്തിൽ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു പക്ഷേ വലിയ രൂപത്തിൽ രാജ്യമൊട്ടാകെ ദളിത് അവകാശ പോരാളികൾ ദളിത് അവകാശങ്ങളും ബന്ധപ്പെട്ട സംഘടനകൾ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന നിയമത്തിൻ്റെ നിലവിൽ ഈ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ അത് ഡൈലൂട്ട് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നടന്നു വരികയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷിക വേളയിൽ നമ്മൾ ആലോചിക്കപ്പെടുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ടുള്ള ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട അവകാശം ഈ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ടോ, ഈ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഇക്വാലിറ്റി ബിഫോർ ലോ, എല്ലാ സിറ്റിസനും നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന നിയമവ്യവസ്ഥ ഭരണഘടനയുടെ ഏറ്റവും ഉദാത്തമായ വകുപ്പുകൾ ഈ വിഭാഗത്തിന് ആ നിലയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു ചിന്ത തീർച്ചയായും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒട്ടേറെ ജാതീയ അടിച്ചമർത്തലുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നു. അത് തടയിടേണ്ടത് ഭരണാധികാരി വർഗമാണ്. അത് ഇന്ത്യൻ ഭരണാധികാരികളായാലും സംസ്ഥാന ഭരണാധികാരികളായാലും അത് നടപ്പിലാക്കാനും അല്ലെങ്കിൽ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ആളുകൾക്കെതിരായും അല്ലെങ്കിൽ നിയമത്തിൻ്റെ വകുപ്പുകളനുസരിച്ച് സംരക്ഷണം കൊടുക്കേണ്ട വിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലയും നിർവഹിച്ചു വരിക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ കാണുന്നത് അത്തരത്തിലല്ല. ഭരണഘടന വ്യവസ്ഥാപിതമായി ഈ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെ ഭാഗം തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്വതന്ത്ര ഭാരതത്തിനകത്ത് പട്ടികജാതിക്കാർ, പട്ടികവർഗ, ഗോത്ര വിഭാഗങ്ങൾ വലിയ രൂപത്തിലുള്ള വിവേചനങ്ങൾക്ക് ഇരയാവുന്നു. ഒരുപക്ഷെ നമ്മൾ കാണുന്നത് ഇത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ജുഡീഷ്യറി സംവിധാനങ്ങളാകും പോലും നിയമങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്നത് സവർണരെ അടിച്ചമർത്താനുള്ള ആയുധം എന്ന നിലയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 1989 SC/ST Atrocities Act തന്നെ ഡൈലൂട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. 2018 ആരംഭിച്ചു. അതിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ എടുത്തു കളയുന്നൊരവസ്ഥ വന്നു. ഇത് അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ്. അത് അന്വേഷണ ഏജൻസികളെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. മുൻകൂർ ജാമ്യവ്യവസ്ഥ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വന്നു. നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും പട്ടികജാതിക്കാരുണ്ട്, 22 സംസ്ഥാനങ്ങൾ പട്ടികവർഗക്കാരുണ്ട്. ഭരണഘടനാ വ്യവസ്ഥമായി കേരളത്തിൽ 1ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവനുസരിച്ചുകൊണ്ട് ഇന്ന് 53 വിഭാഗങ്ങൾ പട്ടികജാതിക്കാരാണ്. ഇന്ത്യ രാജ്യത്തിൽ ഏതാണ്ട് 1109 വിഭാഗങ്ങൾ പട്ടികജാതിക്കാരുണ്ട്. 709 വിഭാഗങ്ങളായി പട്ടികവർഗക്കാർ ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പോൾ വിവിധ ജാതി വ്യവസ്ഥകൾ ഭാഗമായി പട്ടികജാതി ഗോത്ര വിഭാഗങ്ങൾ അവരുടെ അവകാശ പോരാട്ടങ്ങളും അവകാശ സമരങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് ഇത്തരം നിയമങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അന്താരാഷ്ട്ര നിരവധി ഉടമ്പടികളുണ്ട്, ഹ്യൂമൻ റൈറ്റ് ഉടമ്പടികളുണ്ട്. ഇവിടെയെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് പൗരന്മാർക്ക് തുല്യമായ അവകാശം അത് സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. എന്നാൽ അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് അനുസൃതമായ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്ത ഭാരതത്ത് ഈ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ പോരായ്മയുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഭരണഘടന വ്യവസ്ഥാപിതമായ അവകാശങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള ഒരു വിഭാഗത്തെ നമ്മുടെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായും ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. ആ നിലയിലുള്ള വളരെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ രാജ്യം ഇനിയെങ്കിലും ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. നിയമവ്യവസ്ഥകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും പരിരക്ഷ കൊടുക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യൻ പൗരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിക്കകത്ത് ഇപ്പോൾ ജഡ്ജസ്മാരിൽ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക സംവരണമില്ല. ഉദ്യോഗ സംവിധാനങ്ങൾക്കകത്ത് പ്രത്യേക സംവരണങ്ങൾ ഇന്ന് നിലവിലുണ്ട്. 22% പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കേന്ദ്ര ഉദ്യോഗങ്ങളിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമൊക്കെയുള്ള നിലവിലുള്ള റിസർവേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പട്ടികജാതി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാൻ വിദ്യാഭ്യാസപരമായി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് പോലും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന യാഥാർത്ഥ്യം ഈ വേളയിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ IIT പോലുള്ള നാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി സെൻ്ററുകൾ ഇവിടെയൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാൻ അർഹതപ്പെട്ട നിലവിലുള്ള സംവരണ റൊട്ടേഷൻ അനുസരിച്ച് കൊണ്ടുള്ള പങ്കാളിത്തം ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഇന്ന് ഭരണകൂടം ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് മാത്രമല്ല പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അവശത പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള നിലവിൽ വ്യവസ്ഥകൾ ഉണ്ടാകുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിസ്സംഗത അതല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സമീപനം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്ത് വലിയ രൂപത്തിൽ ഈ വിഭാഗത്തിനെതിരായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമായി 75 വർഷം പിന്നിടുന്ന ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നു വരുന്ന വേളയിൽ രാജ്യത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും നിർണായകം ഇന്നും കൊടിയ മർദ്ദനം അല്ലെങ്കിൽ പീഡനങ്ങൾ, വിവേചനങ്ങൾ, പെൺകുട്ടികൾ ശാരീരിക ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും അത്തരം അവർക്ക് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളടക്കം നീതിന്യായ കോടതികളുടെ കണ്ണ് തുറന്നുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് മറ്റു തരത്തിലുള്ള Yella Paridakshim Kodakan Kaligana Taratileka, number judiciary in Paranagudum, Marand of Itundu Yuladan. Number Rajatin Charital, Navothana Ashing, Virti Pudicuna, Otere Poratangle, Swadan the Samaratin de Paga Maidamka Kanan Vindikarina. Adin de Paga Manan Ayangali summoned the Keralatil Sujipi capital. Matu Mother Vibangal Ulpade, the Devadi Ayatullah Samuhi Bernavishka, the Pravatangal, number Keralatilum, India and Nadanum and the Tund. Adil etum Nanaikam in the Varanadu, in them. ജാതിയുടെ പേരിൽ സാമൂഹിക അവശത അനുഭവിക്കുന്ന പട്ടികജാതി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണ്. മറ്റൊരു വിഷയം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് 2006 ൽ ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ള അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2006 ൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള വനാവകാശവുമായി ബന്ധപ്പെട്ട പട്ടിക ഗോത്ര വിഭാഗങ്ങൾക്ക് അതിൽ വനാവകാശം ലഭ്യമാക്കുന്ന നിയമം. അവരുടെ സുദസിദ്ധമായ ആവാസ സംവിധാനങ്ങളോടൊപ്പം തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കാനും അത് ഉപയോഗപ്പെടുത്തി അവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും വനഭൂമിയിൽ അവകാശം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായിട്ടൊരു നിയമമാണ് 2006 ൽ പുറപ്പെടുവിച്ചത്. ആ നിയമത്തിൻ്റെ ഒപ്പം തന്നെ നിരവധി നിയമങ്ങൾ രാജ്യത്ത് മനുഷ്യർക്ക് അറിയാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മുടെ രാജ്യത്തുണ്ടായി. NREGS എന്ന് പറയുന്ന സ്കീം കൊണ്ടുവരാനുള്ള ആക്ട് ഉണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയെല്ലാം കാണുന്നത് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ ഭരണകൂടം നടത്തിയതിന് ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിക്കപ്പെട്ടത്. പട്ടികജാതി പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ഏറ്റവും അഭിവാജ്യമായ ഘടകമാണ്. അവരെ ആവാസ സംവിധാനത്തെ പാരിസ്ഥിതിക സംവിധാനങ്ങളെല്ലാം നിലനിർത്തുക എന്നുള്ളത് ഭരണകൂടത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെ ഓരോ വ്യക്തിയുടെ ഒരു പൗരന്റെയും ഉത്തരവാദിത്തമാണ്. തനതായ സംസ്കാരവും ഭാഷയും ഗോത്രഭാഷയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആചാരങ്ങളും ഒക്കെ നിലനിർത്തുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാരെ സമൂഹത്തിന്റെ പിന്നണിയിലേക്ക് വീണ്ടും താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ നിലയിൽ ഇന്ന് അനുഭവിക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ഒരു ഇടപെടൽ തീർച്ചയായും പൊതുമനസ്സിൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ പൊതുമനസ്സുകളുടെ ഇടയിൽ നിന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷിക ദിനാഘോഷം നടക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി വിശ്വാസം അർപ്പിക്കുന്നത്. ഈ വേളയിൽ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സ്മരണ അയവിറക്കുകയും സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ ആത്മാർത്ഥമായും പങ്കുവഹിക്കുകയും ജീവത്യാഗം ചെയ്യുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെയും പോരാളികളെയും അനുസ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണ്. നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള ദിനാചരണങ്ങളും ആഘോഷവേളകളും എല്ലാം നടന്നു വരുന്നു. തീർച്ചയായും കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തിലെയും ദളിതൻ്റെയും പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങളുടെയും ഒരു പ്രത്യാശയായി ഇവരെന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മാറും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വെച്ചു പുലർത്തുന്നത്. ഡോക്ടർ B.R. അംബേദ്കർ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയൊരു ആശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ പ്രവർത്തനവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആശയങ്ങളും നമ്മുടെ സമൂഹം ഇന്ന് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ആശയങ്ങളുടെ പ്രചാരകരായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ പുതിയ ദിനങ്ങളും നമുക്ക് സ്മരിക്കാൻ കഴിയണം. 2022 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യദിന ആഘോഷ വേളയുമായി ബന്ധപ്പെട്ടുള്ള ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.